അമ്മേ എനിക്ക് വേദനിക്കുന്നു, എനിക്ക് ബ്ലഡ് വരുന്നു, എനിക്ക് പേടിയാവുന്നു. തേപ്പ്, തേപ്പിസ്റ്റ് ആരാണ്? പെൺകുട്ടികളാണ്. നീ പെണ്ണാണോ? നീ അധികം പഠിക്കേണ്ട. നീ സാമ്പാർ വെക്കാൻ പഠിക്കണം, നീ അവിയൽ വെക്കാൻ പഠിക്കണം, നീ ചായ ഉണ്ടാക്കാൻ പഠിക്കണം. അല്ലെങ്കിൽ അവരുടെ ഒരു ബ്രാഡ് ചെറിയൊരു നെക്കും കാര്യങ്ങളൊക്കെ പുറത്ത് കണ്ടാല്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. എന്താണെന്ന് വെച്ചാല്, ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്ന 10 കാര്യങ്ങൾ നിങ്ങൾ ഒരു 18-കാരിയാണെങ്കിൽ അല്ലെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ പറഞ്ഞത് ഞാനല്ല, നമ്മുടെ സമൂഹവും നമ്മുടെ വീട്ടുകാരും നമ്മുടെ ഓർമ്മവച്ച കാലം മുതലേ നമ്മുടെ വീട്ടുകാരും നമ്മുടെ സമൂഹവും ഒക്കെ പെൺകുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കേട്ട് പരിചയമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വിട്ടോട്ട്. സോ ഗൈസ്, ഇനി ഞാൻ പറയാൻ പോകുന്ന 10 കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊരു പെൺകുട്ടിയാണെങ്കിൽ, അതെല്ലാം നിങ്ങളുടെ വീട്ടിലൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തത്, നീ ഒരു പെൺകുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും രാത്രി കാലങ്ങളിൽ നിങ്ങൾ പുറത്തിറങ്ങാൻ പാടുള്ളതല്ല. അതെല്ലാം ഒരു സന്ധ്യാസമയം കഴിഞ്ഞാൽ, ഒരു കാരണവശാലും ഒരു 6:30 കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തേക്കേ ഇറങ്ങാൻ പാടില്ല. നിങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവണം, നിങ്ങളുടെ പേരൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ കൂടെ, അങ്ങനെ എങ്ങനെയെങ്കിലും ഒരു സേഫായുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ഉണ്ടായിരിക്കണം. രാത്രികാലങ്ങൾ പെൺകുട്ടികൾ വീട്ടിൻ്റെ ഉള്ളിലിരിക്കാനുള്ളതാണ്. രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാൻ ആകെ അനുവാദമുള്ളത് ആൺപിള്ളേർക്ക് മാത്രമാണ്. ഈ ഒരു കാര്യം എന്തുകൊണ്ടാണ് നമ്മൾ ചെറുപ്പം തൊട്ടേ പെൺകുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്? എന്തിനാണ് നമ്മൾ രാത്രികാലങ്ങളിൽ അവരെ വീടിൻ്റെ ഉള്ളിൽ തന്നെ പിടിച്ചിടുന്നത്? നമ്മുടെ രണ്ടാമത്തെ കാര്യം നോക്കുവാണെങ്കിൽ, നീ ഒരു പെണ്ണാണെങ്കിൽ നിന്റെ സൗണ്ട് വീടിൻ്റെ ഉള്ളിലുണ്ടാവണം. ഒരു കാരണവശാലും വീട് വിട്ട് പുറത്തേക്ക് നിന്റെ സൗണ്ട് പോകാൻ പാടുള്ളതല്ല. അത് നിന്റെ ചിരിയാണെങ്കിലും അത് നിന്റെ കരച്ചിലാണെങ്കിലും മറ്റെന്ത് കാര്യമാണെങ്കിലും നീ ഒന്ന് തുമ്മിയാൽ വരെ വീടിൻ്റെ ഉള്ളിലുണ്ടാവണം നിന്റെ സൗണ്ട്. നിന്റെ സൗണ്ട് ഒരു കാരണവശാലും മറ്റുള്ളവരുടെ ചെവിയിലേക്ക് എത്താൻ പാടുള്ളതല്ല. നീ ചിരിക്കുന്നുണ്ടെങ്കിൽ പതുക്കെ ചിരിക്കണം, നീ കരയുന്നുണ്ടെങ്കിൽ പതുക്കെ കരയണം, ആരും അറിയാതെ കരയണം. ഈ ഒരു കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നല്ല അച്ചടക്ക ശീലമുള്ള മാതാപിതാക്കൾ പെൺകുട്ടികളെ ചെറുപ്പം തൊട്ടേ പറഞ്ഞു പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ നല്ല പെൺകുട്ടി ആവണമെങ്കിൽ ഈ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വേണം. ആൾക്കാർ നല്ലത് പറയണമെങ്കിൽ, എന്തിനാണ് ആൾക്കാർ നല്ലത് പറയുന്നത്? എന്തിനാണ് പെൺകുട്ടികളുടെ സൗണ്ടും അല്ലെങ്കിൽ അവരെ കെട്ടിയിട്ടുകൊണ്ട് ആൾക്കാർ അവരെ കുറിച്ച് നല്ലത് പറഞ്ഞുകൊണ്ട് ആർക്ക് എന്ത് നേട്ടമാണുള്ളത്? നമ്മുടെ മൂന്നാമത്തെ കാര്യം നോക്കുവാണെങ്കിൽ, നീ ഒരു പെണ്ണാണെങ്കിൽ തീർച്ചയായിട്ടും നീ ഒരുപാട് വേദന സഹിക്കേണ്ടവളാണ്. നിന്റെ അസ്ഥികൾ പൊട്ടിയാലും നീ വേദന കൊണ്ട് പൊളഞ്ഞാലും തീർച്ചയായിട്ടും നിന്റെ സൗണ്ട് പോലും പുറത്തു കേൾക്കാൻ പാടില്ല. കാരണം നീ പെണ്ണാണ്, നീ ഒരുപാട് വേദന സഹിക്കേണ്ടവളാണ്, നീ ഒരുപാട് ബ്ലഡൊക്കെ കാണേണ്ടവളാണ്. ഈ ഒരു വേദനയും ബ്ലഡും കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് മാസം തോറുമുള്ള അവരുടെ പീരീഡും അതുപോലെ തന്നെ ആ ഒരു പ്രഗ്നൻസിയും കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കാര്യം കേട്ടതൊന്നും ഈ ഒരു പീരീഡും പ്രഗ്നൻസിയും കാര്യങ്ങളൊക്കെ അവർ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ ഒരു ബ്ലഡും അതുപോലെ തന്നെ വേദനയും കാര്യങ്ങളൊക്കെ അവൾ വളരെയധികം സന്തോഷത്തോടെ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്തിനാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ? അവളൊന്ന് വേദനിച്ചാൽ, അവൾ ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ എനിക്ക് വേദന എടുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ പ്രശ്നം, എന്താണ് ഇവിടെ ചേഞ്ച് ആവാൻ പോകുന്നത്? അമ്മേ എനിക്ക് വേദനിക്കുന്നു, എനിക്ക് ബ്ലഡ് വരുന്നു, എനിക്ക് പേടിയാവുന്നു, ഈ ഒരു കാര്യങ്ങളൊക്കെ അവൾ പറയണമെങ്കിൽ അവൾക്ക് വേദനയുള്ളത് കൊണ്ടല്ലേ, അവൾക്ക് പേടിയുള്ളത് കൊണ്ടല്ലേ നമ്മൾ മാസം തോറും ഈ ഒരു വേദനയും ബ്ലഡും കാര്യങ്ങളൊക്കെ കാണുന്നത് കൊണ്ട്? ഈ ഒരു വേദനയും കാര്യങ്ങളൊക്കെ ഇല്ലാതാവുമോ, നമുക്ക് ശീലമാവുമോ, നമ്മൾ എന്തൊക്കെയാണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്? നമ്മുടെ നാലാമത്തെ കാര്യം നോക്കുവാണെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പെൺകുട്ടിയാണെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സ്റ്റൈലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് എല്ലാവരും ഇരിക്കുന്ന പോലെ അല്ലെങ്കിൽ ആൺകുട്ടികളൊക്കെ ഇരിക്കുന്ന പോലെ കാലൊന്നും അകത്തി വെച്ചിട്ട് ഇരിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ ഇരുന്നാൽ അവരുടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ എന്തൊക്കെയോ ഒളിച്ചു പോകും. ഈ ഒരു ധാരണയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പേരൻസിനും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിനൊക്കെ. ഒരു പെൺകുട്ടി കാലിൻ്റെ മുകളിൽ കാലെടുത്ത് വെച്ചിട്ടിരിക്കുവാണെങ്കിൽ അവൾ ധിക്കാരിയാണ്, അവൾ അനുസരണ ഇല്ലാത്തവളാണ്, അവൾ വീട്ടിൽ പോലും ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് കാലൊക്കെ അകത്തി വെച്ചിട്ട് അല്ലെങ്കിൽ അവളുടെ ഇഷ്ടപ്രകാരം ഒന്ന് ഇരുന്നു പോയാൽ ഉടനെ തന്നെ അമ്മ ചോദിക്കും, നീ ഒരു പെൺകുട്ടിയല്ലേ, നീ എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത്, ഒന്ന് അച്ചടക്കപരമായിട്ട് ഇരിക്കരുതോ. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് പറയുക. നമ്മൾ എന്തിനാണ് അവരുടെ ഇരുത്തത്തിൽ പോലും, അവരൊന്ന് വീട്ടിലാണ് ഇരിക്കുന്നതെങ്കിൽ പോലും നമ്മൾ എന്തിനാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പെൺകുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്? അല്ലെങ്കിൽ നീ ഇങ്ങനെ ഇരിക്കാവോ, പെൺകുട്ടികളാണെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ പാടുള്ളൂ, ഒരു ആൺപിള്ളേർ ഇരിക്കുന്ന പോലെ ഒന്നും പെൺകുട്ടികളെ ഇരിക്കാൻ പാടില്ല. എന്തിനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്നത്? നമ്മുടെ അഞ്ചാമത്തെ കാര്യം നോക്കുവാണെങ്കിൽ വൃത്തി. തീർച്ചയായിട്ടും പെൺകുട്ടികൾക്ക് വൃത്തിയും കാര്യങ്ങളൊക്കെ വേണം. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഒരു എന്താ പറയുക, ഭക്ഷണം വിളമ്പുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അവർ ആൺപിള്ളേരുമായിട്ട് അല്ലെങ്കിൽ ആണുങ്ങളുമായിട്ട് ഇടപെടുന്ന ടൈമിൽ അവർക്ക് വൃത്തിയും കാര്യങ്ങളും
കാര്യങ്ങളൊക്കെ വേണം. അവരുടെ ഒരു മുടി ഒന്ന് ഭക്ഷണത്തിലേക്ക് ഒന്ന് കലർന്നു പോയാൽ, അല്ലെങ്കിൽ ഒരു ഡൈനിങ് ടേബിളിൽ അവരുടെ മുടി കണ്ട, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിലൊക്കെ, അല്ലെങ്കിൽ അവരൊന്ന് അടിച്ചു മാറുന്ന ടൈമിൽ ആരെങ്കിലും വരുമ്പോൾ ആ ചൂരും കൊണ്ട് അവർ ഓടണം, ഈ ഒരു രീതിയിലുള്ള കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വൃത്തി വേണ്ടാത്ത ഈ ഒരു വൃത്തിയും കാര്യങ്ങളൊന്നും നോക്കാൻ പാടില്ലാത്ത ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഇതേ നാവ് കൊണ്ട് നിനക്ക് വൃത്തി വേണമെന്ന് പറയുന്ന പേരൻസ് തന്നെ ഇതേ നാവ് കൊണ്ട് മാറ്റി പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ, അല്ലെങ്കിൽ അത്തരം തന്നെ ഒരു വാഷ് ബേസിനൊക്കെ ക്ലീൻ ചെയ്യാൻ, അതുപോലെ തന്നെ ആ രീതിയിലുള്ള എന്തെങ്കിലും ഒരു അറപ്പും അല്ലെങ്കിൽ ഒരു മടിയും കാര്യങ്ങളൊക്കെയുള്ള പെൺകുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും പേരൻസ് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, നിനക്ക് എന്തിനാണ് ഈ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ, നീ ചെന്ന് കയറുന്ന വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, നീ എന്താ പറയുക ടോയ്ലറ്റ് കഴുകേണ്ടി വരും, അല്ലെങ്കിൽ വാഷ് ബേസ് കഴുകേണ്ടി വരും, വേസ്റ്റ് എടുക്കേണ്ടി വരും, ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഉടനടി ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് തീർച്ചയായിട്ടും പേരൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത്. നിനക്ക് അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ആൺപിള്ളേരുമായിട്ട് അല്ലെങ്കിൽ ഒരു ഡൈനിങ് ടേബിളിലൊക്കെ ഇടപെടുന്ന ടൈമിൽ മാത്രമേ വേണ്ടൂ, അല്ലാത്ത ടൈമിൽ നീ വേസ്റ്റ് എടുക്കണം, നീ കൈയിട്ട് തന്നെ നിനക്ക് അറപ്പുള്ള കാര്യങ്ങളൊന്നും നിനക്ക് ഉണ്ടാവാൻ പാടില്ല. ഏതൊരു അറപ്പുള്ള കാര്യവും നീ ആ ഒരു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട്, എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് നീ ചെയ്യണം. ഒരു അറപ്പിൻ്റെയോ അല്ലെങ്കിൽ ഒരു വൃത്തിയുടെയോ കാര്യമൊന്നും നീ ആ ഒരു രീതിയിൽ നീ എടുക്കേണ്ട ആവശ്യമില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മുടെ ആറാമത്തെ കാര്യം നോക്കുവാണെങ്കിൽ പാചകം. തീർച്ചയായിട്ടും നീ പാചകം ചെയ്യാൻ അറിഞ്ഞിരിക്കണം. നീ ഒരു കല്യാണപ്രായം അല്ലെങ്കിൽ ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ ഉടനടി അവരെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നീ സ്കൂളിൽ പോയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നീ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ജോലി ഉണ്ടാക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല, തീർച്ചയായിട്ടും നീ സാമ്പാർ വെക്കാൻ പഠിക്കണം, നീ അവിയൽ വെക്കാൻ പഠിക്കണം, നീ ചായ ഉണ്ടാക്കാൻ പഠിക്കണം. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വീട്ടിൽ നിന്നും പഠിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത്, തീർച്ചയായിട്ടും അവർ കല്യാണം കഴിഞ്ഞ് പോയ വീട്ടിൽ ആ ഒരു പാചകവും കാര്യങ്ങളൊക്കെ നീ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ നിന്നെ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 10, 18, 20 വയസ്സ് വരെ ഞാൻ വളർത്തി വലുതാക്കിയത്. നിന്റെ ഒരു പെൺകുട്ടിയുടെ ഒരു ജീവിത ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10, 18 വയസ്സ് വരെ സ്വന്തം വീട്ടിലും അതുപോലെ തന്നെ അതിനുശേഷം ഭർത്താവിൻ്റെ വീട്ടിൽ പോവുക, ഭർത്താവിൻ്റെ വീട്ടിലെ പണിയും കാര്യങ്ങളൊക്കെ എടുക്കുക, ഇത്തരത്തിലുള്ള ഒരു മെൻറ്റാലിറ്റിയിലാണ് നമ്മുടെ പെൺമക്കളെ ഈ ഒരു 2021 ആയിട്ടും, അല്ലെങ്കിൽ അവർക്ക് കല്യാണം കഴിക്കണോ, അവർക്ക് ഈ ഒരു പാചകം കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടോ, ഈ ഒരു കാര്യത്തിൽ നിന്നും ഒരു കാര്യവും അവരോട് ചോദിക്കുന്നില്ല. നീ ഒരു പെണ്ണാണെങ്കിൽ തീർച്ചയായിട്ടും നീ പാചകം അറിഞ്ഞിരിക്കണം. നമ്മുടെ അടുത്ത കാര്യം, നമ്മുടെ 7-ാമത്തെ കാര്യം നോക്കുവാണെങ്കിൽ നിനക്ക് നല്ല അനുസരണ ശീലം വേണം. വളരെ നല്ലൊരു കാര്യം തന്നെയാണ്, പക്ഷേ അനുസരണ എവിടെയാണ് വേണ്ടത്? നിനക്ക് നിന്റേതായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവാൻ പാടില്ല, നിന്റേതായിട്ടുള്ളൊരു അഭിപ്രായം ഉണ്ടാവാൻ പാടില്ല. മറ്റുള്ളവരെ എന്ത് തെറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് സംസാരിക്കുന്നത് കണ്ടാലും, പ്രത്യേകിച്ച് ആൺപിള്ളേർ അല്ലെങ്കിൽ ആണുങ്ങൾ സംസാരിക്കുന്നത് കണ്ടാലും അതിനൊന്നും എതിർക്കാൻ പാടില്ല. അതൊക്കെ ഒന്ന് തലയാട്ടി സമ്മതിച്ചു കൊടുക്കണം. നീ പെണ്ണാണ്, നീ ചെന്ന് കയറുന്ന വീട്ടിൽ എങ്ങനത്തെ സാഹചര്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ ഒരു വീട്ടിൽ ചെന്ന് നിന്റെ ഈ ഒരു ധിക്കാരം അല്ലെങ്കിൽ ഈ ഒരു അനുസരണക്കേടും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നിന്റേതായിട്ടുള്ള ആ സ്വഭാവം കാര്യങ്ങളൊക്കെ അവിടെ എന്താ പറയുക ചിലവാക്കാൻ നോക്കിയാൽ നീ ആ ഒരു വീട്ടിൽ നിന്ന് പുറത്തായിരിക്കും, നിന്നെ പിന്നെ ഇങ്ങോട്ട് കയറ്റത്തില്ല. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് പെൺകുട്ടികളെ ചെറുപ്പം തൊട്ടേ പറഞ്ഞു പഠിപ്പിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് അവർക്ക് അവരുടേതായാലൊരു സ്റ്റാൻഡ് ഉണ്ടാവുക, അവർക്ക് എങ്ങനെയാണ് ഒരു തെറ്റും ശരിയും കണ്ടാൽ തിരിച്ചറിയുക? നമ്മുടെ 8-ാമത്തെ കാര്യം നോക്കുവാണെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ, നീ പെണ്ണാണോ, നീ അധികം പഠിക്കേണ്ട, നീ അധികം പഠിപ്പിക്കണ്ട, നിന്നെ അധികം പഠിപ്പിച്ചിട്ട് കാര്യമില്ല. വീട്ടിൽ 2-ോ 3-ോ ആൺമക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഒറ്റ പെൺകുട്ടിയേ ഉള്ളൂ എങ്കിൽ, അല്ലെങ്കിൽ കൂടുതലും ആൺമക്കളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, തീർച്ചയായിട്ടും ആൺപിള്ളേർ പഠിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ചിലവഴിക്കുന്ന അത്രയും ക്യാഷും കാര്യങ്ങളൊന്നും പെൺമക്കൾക്ക് ചിലവാക്കില്ല. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കാരണം അല്ലെങ്കിൽ അതിൻ്റെ റീസൺ നോക്കുവാണെങ്കിൽ, അവള് തീർച്ചയായിട്ടും അവള് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവള് കൊണ്ടുവരുന്ന ക്യാഷ് നമുക്കുള്ളതല്ല, അവരുടെ ഭർത്താവിൻ്റെ വീടിനും അതുപോലെ തന്നെ ഭർത്താവിനുള്ളതാണ്. പിന്നെ എന്തിനാണ് അവരെ കൂടുതൽ പഠിപ്പിക്കുന്നത്? അല്ലെങ്കിൽ ഈ ഒരു ജോലിയും കാര്യങ്ങളൊന്നും പോകാൻ ഇഷ്ടമില്ലാത്ത ആ ഒരു കുടുംബത്തിലേക്കാണ് അവൾ എത്തുന്നതെങ്കിൽ ഇത് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ വേസ്റ്റ് ആവില്ലേ? ഈ ഒരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പേരൻസിന് ഈ ഒരു 2021-ലും ഈ ഒരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെയാണ്. വളരെ ചുരുക്കം പേരൻസിന് മാത്രമാണ് സ്വന്തം മകള് ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ അവരൊരു സ്ത്രീധനം എന്നുള്ള രീതിയിൽ പെൺമക്കൾക്ക് ജോലിയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്, അല്ലാതെ ഇട്ടുമൂടാനുള്ളൊരു പൊന്നും കാര്യങ്ങളൊന്നുമല്ല. തീർച്ചയായിട്ടും ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടാണ് നിങ്ങൾ ഒരു ആണ്ടപ്പം പറഞ്ഞയക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സമാധാനത്തോടെ നിങ്ങൾക്ക് പറഞ്ഞേക്കാം. നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ തന്നെ അവൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും. നമ്മുടെ അടുത്ത കാര്യം നോക്കുവാണെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്, നമ്മുടെ 9-ാമത്തെ കാര്യമാണ്. ഈ പെൺകുട്ടികളുടെ ബോഡി പാർട്ടും കാര്യങ്ങളൊന്നും പുറത്ത് കാണിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കാണിച്ചാൽ തന്നെ വളരെ എന്താ പറയുക വളരെ വൃത്തിയായിട്ട ഒരു കാര്യമാണ്. നീ ഒരു പോക്ക് കേസാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഷോർട്ട് ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു മോഡേൺ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ മുതിർന്ന ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ വിലക്കുന്ന രീതിയിലുള്ള ഒരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരെ മറിച്ച് ആൺകുട്ടിയാണെങ്കിൽ അവന് ഷോർട്സ് ഇടാം, അതുപോലെ തന്നെ ഷർട്ടും ബനിയനും കാര്യങ്ങളൊന്നും ഇല്ലാതെ പുറത്തിറങ്ങാം, ഇത്തരത്തിലുള്ള മെൻറ്റാലിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു പെൺകുട്ടിയുടെ ഒരു കാൽമുട്ടിന് മേലെ അല്ലെങ്കിൽ കാൽമുട്ട് വരെയൊക്കെ പുറത്ത് കാണുവാണെങ്കിൽ വളരെ വൃത്തിയായിട്ട കാര്യമാണ്.
വളരെ 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 വൃത്തികെട്ട കാര്യമാണ്. അവള് പോക്ക് കേസാണ്, കാൽമുട്ട് അതുപോലെ തന്നെ കൈ സ്ലീവ്ലെസ് ബനിയനും കാര്യങ്ങളൊക്കെ ഇടുവാണെങ്കിൽ അവള് വളരെ വൃത്തികെട്ട ഒരു രീതിയിലാണ് നമ്മുടെ സമൂഹത്തിന്റെ ചിന്താഗതി ഇപ്പോഴും. നമ്മൾ ഇനിയെങ്കിലും പെൺകുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത് നിനക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ നിനക്ക് ഇടാം, നിനക്ക് കംഫർട്ടാണോ, അല്ലെങ്കിൽ നിനക്ക് ആ ഒരു ഡ്രസ്സിലും അല്ലെങ്കിൽ നിന്റെ ആ ഒരു കാൽമുട്ടും കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ കാണുന്നതിൽ നിനക്ക് ഓക്കെ ആണെങ്കിൽ നിനക്ക് ചെയ്യാം. നിന്നെ ആരും അല്ലെങ്കിൽ ഈ ഒരു കാൽമുട്ട് കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ കൈയിൻ്റെ ഈ ഭാഗം കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ വയറിൻ്റെ ഭാഗം കണ്ടുകൊണ്ടോ നിന്നെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല, അല്ലെങ്കിൽ നിന്നെ എന്താ പറയുക ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നീ ഗർഭിണിയാവാൻ പോകുന്നില്ല. ഈ ഒരു കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ എന്തെങ്കിലും തരത്തിലൊരു പ്രലോഭനം കാര്യങ്ങളൊക്കെ ആൺപിള്ളേർക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് അവരുടെ പ്രശ്നമല്ലേ. തീർച്ചയായിട്ടും അവരുടേതായിട്ടുള്ള ആ ഒരു ബൗണ്ടറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവർക്ക് ഏത് രീതിയിൽ മറ്റുള്ളവർ കാണാൻ പാടുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ കാണാൻ പാടില്ലാത്ത അവരുടെ ഒരു പ്രൈവറ്റ് ഏരിയ എന്തൊക്കെയാണെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധവും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. അവരുടെ ഒരു എന്താ പറയുക ഒരു ആ ഒരു പാവാടയും കാര്യങ്ങളും കുറച്ച് പൊന്തിപ്പോയാൽ, അല്ലെങ്കിൽ അവരുടെ ഒരു ബ്രാഡ് ചെറിയൊരു നെക്കും കാര്യങ്ങളൊക്കെ പുറത്ത് കണ്ടാൽ എന്തിനാണ് നമ്മൾ തുറച്ചു നോക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അവളെ എന്താ പറയുക എന്തോ കാര്യം വലിയെന്തോ കാര്യം പുറത്ത് കാണുന്നത് പോലെ പെട്ടെന്ന് തന്നെ അവളെ എന്താ പറയുക നീക്കിക്കൊണ്ട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ കണ്ണുകൊണ്ട് എന്തൊക്കെ കളി കളിക്കുന്നത്, ഇതെന്തൊക്കെ ആവശ്യം എന്താണ്? നമ്മൾ ഉള്ളിലിടുന്ന കാര്യമല്ലേ അത്, ജസ്റ്റ് ഒന്ന് പുറത്ത് കണ്ടാൽ തന്നെ എന്താണ്? നമ്മുടെ പത്താമത്തേതും അവസാനത്തേതുമായുള്ള ഒരു കാര്യം നോക്കുവാണെങ്കിൽ ഈ പെൺകുട്ടിക്ക് പ്രണയവും കാര്യങ്ങളൊന്നും പാടില്ല, അല്ലെങ്കിൽ ഈ ഒരു പ്രണയവും കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചീത്ത പേര് പെൺകുട്ടികൾക്കാണ്. അതിൽ ഒരു പാർട്ട് ബോയ്ക്കാണ്, അല്ലെങ്കിൽ അവളുടെ നേരെ ഓപ്പോസിറ്റ് ഒരു ബോയ് ഉണ്ടെന്നുള്ളൊരു കാര്യമൊന്നും ചിന്തിക്കത്തില്ല. ഒരു ബോയ്ക്ക് ഒരു പ്രണയവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് സോഷ്യൽ മീഡിയ വഴിയൊക്കെ അവൻ പങ്കുവെക്കുകയാണെങ്കിൽ ഓക്കെ ഓൺ മാസ്, അല്ലെങ്കിൽ അവനൊരു നല്ല ലൈഫും കാര്യങ്ങളൊക്കെ സെറ്റിൽഡാണ്. നേരെ മറിച്ച് ഒരു പെൺകുട്ടിയാണ് എൻ്റെ ലവർ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ മറ്റുള്ളവരുടെ മുന്നിൽ പരിചയപ്പെടുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ പങ്കിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്കൊന്നും വേറെ പണിയില്ലേ? നീ എന്തിനാണ് ഈ ഒരു ചെറുപ്പത്തിൽ തന്നെ ഈ തൻ്റെ ലൈഫ് പാർട്ണറെയൊക്കെ നീ എന്തിനാണ് കണ്ടെത്തുന്നത്, നീ എന്തിനാണ് ഇത്ര എന്താ പറയുക ഇങ്ങനെ അഴിഞ്ഞാട് നടക്കുന്നതെന്നുള്ള ആ ഒരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾക്ക്. അതുപോലെ തന്നെ ഈ ഒരു പ്രണയത്തിലൊരു ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി, ബ്രേക്കപ്പ് ഉണ്ടായാൽ തീർച്ചയായിട്ടും തെറ്റുകാരി അല്ലെങ്കിൽ തേപ്പിസ്റ്റ് ആരാണ്? പെൺകുട്ടികളാണ്. തീർച്ചയായിട്ടും തെറ്റ് അവൻ എത്ര വലിയ ഒരു തെറ്റിത്തരം കാണിച്ചിട്ട് അവൻ ഇവിടെ സഹിക്ക വയ്യാതെ അവനെ വിട്ട് വന്നാലും തേപ്പ് അല്ലെങ്കിൽ തേച്ചത് ഇവളാണ്, ഇവളാണ് അവനെ ചതിച്ചത്, ഇവളാണ് വിട്ടുപോയത്, അല്ലെങ്കിൽ ഒരുപാട് റിലേഷനിലേക്ക് പോകുന്ന ഒരു പെണ്ണാണ് ഇവള്, ഇത്തരം ചിന്താഗതിയും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഒരു കല്യാണം കഴിച്ചു, കല്യാണം കഴിച്ചിട്ടൊരു ഒരു എന്താ പറയുക ഡിവോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും ചീത്തപ്പേരാർക്കാണ്? ചീത്തപ്പേര് പെൺകുട്ടികൾക്കാണ്. അവന് വീണ്ടും കല്യാണം കഴിക്കാം, അവന് വീണ്ടും വേറൊരു ലൈഫിലേക്ക് പോവാം, അവൻ്റെ തെറ്റല്ല. തീർച്ചയായിട്ടും കല്യാണം വേറെ പിരിയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിവോഴ്സും കാര്യങ്ങളും കിട്ടുന്നുണ്ടെങ്കിൽ തെറ്റ് പെൺകുട്ടികളുടെ ഭാഗത്താണ്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തോന്നലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഒരുമിച്ച് തന്നെ ഇതിനെതിരെ അല്ലെങ്കിൽ ഈ ഒരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇത്തരം മെൻറ്റാലിറ്റിയുള്ള ടോക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ അമ്മയായാലും ശരി നമ്മുടെ അച്ഛനാണെങ്കിലും ശരി ഈ ഒരു രീതിയിലുള്ള ടോക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എതിർക്കാൻ പറ്റണം. അപ്പോൾ ഗൈസ് ഈ ഒരു കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും വളരെ എന്താ പറയുക വളരെ നെഗറ്റീവ് മെൻറ്റാലിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ തൻ്റെ പെൺമക്കളെ ഞാൻ ഇത്ര രീതിയിലാണ് വളർത്തിയത്, വളരെ മാന്യമായിട്ടും അച്ചടക്കത്തോടെയാണ് ഞാൻ വളർത്തിയതെന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന പേരൻസിനോടാണ് ഞാൻ ചോദിക്കുന്നത്, എന്ത് മാന്യതയാണ്, എന്ത് അച്ചടക്കമാണ് ഇത്തരത്തിൽ അവളെ എന്താ പറയുക ഒരു കൂട്ടിലടക്കുന്ന പോലെ, അല്ലെങ്കിൽ അവളുടെ ചിന്താഗതി അല്ലെങ്കിൽ അവളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അവളുടെ ഇഷ്ടം എന്താണ്, അവൾക്ക് കല്യാണത്തിനോട് താല്പര്യമുണ്ട്, അവൾക്ക് ഒരു കല്യാണ ജീവിതം ഒരു കുട്ടി ആ രീതിയിലുള്ള ഒരു മെൻറ്റാലിറ്റിയും കാര്യങ്ങളൊക്കെ അവൾക്കുണ്ടോ, അതൊന്നും നോക്കാതെ അവള് ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവളെ കുറച്ചൊക്കെ പഠിപ്പിക്കുക, ഒരു 10-18 വയസ്സൊക്കെ ആകുമ്പോൾ ഏതെങ്കിലും ഒരു തൻ്റെ കയ്യിലേക്ക് പിടിച്ചു കൊടുക്കുക, പിന്നെ അവൻ്റെ കയ്യിലാണ് അവളുടെ ജീവിതം, അല്ലെങ്കിൽ അവന് അവൾക്കൊരു കല്യാണ ജീവിതം കാര്യങ്ങളൊക്കെ വേണോ, അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്ത ആൺകുട്ടികളുണ്ടെങ്കിലും ഓക്കെ അതങ്ങനെ തന്നെ പോയിക്കോട്ടെ, പക്ഷെ പെൺകുട്ടികൾ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അവൾക്ക് എന്താ പറയുക പെൺകുട്ടികളായാലും കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. ഈ ഒരു മെൻറ്റാലിറ്റിയൊക്കെയാണ് നമ്മുടെ പേരൻസിന് എന്തിൻ്റെ കാര്യത്തിനും അവരുടെയൊക്കെ അവർക്ക് പെൺകുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള ലൈഫുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഫ്രീഡം ഉണ്ട്, അവരുടെ അവർക്ക് എന്താ പറയുക അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇനിയെങ്കിലും നിങ്ങൾ വിടുക. അവർ രാത്രി പുറത്തു പോകട്ടെ, അവർ ഒച്ചത്തിൽ സംസാരിക്കട്ടെ, അല്ലെങ്കിൽ ഒച്ചത്തിൽ ചിരിക്കട്ടെ, തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കട്ടെ, അവൾ റിയാക്ട് ചെയ്യട്ടെ, എന്നാലും മാത്രമേ നമ്മുടെ പെൺകുട്ടികൾക്ക് ഈ ബസ്സിൽ നിന്നും ട്രെയിനിൽ നിന്നൊക്കെയുള്ള എന്തെങ്കിലും ഒരു അബ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, റിയാക്ട് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടാവും. നിങ്ങൾ ആ ഒരു പവറാണ് ഈ ഒരു കാര്യത്തിലൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അവർക്ക് റിയാക്ട് ചെയ്യാൻ പറ്റട്ടെ, എന്തെങ്കിലും തെറ്റും കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ അവൾക്ക് റിയാക്ട് ചെയ്യാൻ പറ്റട്ടെ, ഏതൊരു സമൂഹത്തിൽ നിന്നും ഏതൊരു പബ്ലിക്കായിട്ടുള്ള പ്ലേസിൽ നിന്നും അവൻ്റെ മൂക്കടിച്ച് പരതാൻ അവൾക്ക് സാധിക്കട്ടെ. ഇതൊക്കെയല്ലേ ഹീറോയിസം, ഇതൊക്കെയല്ലേ നമ്മൾ പഠിപ്പിക്കേണ്ടത്. സോ ഗൈസ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കാനുള്ളത്. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്ന സൈനിങ് ഔട്ട്.